ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മുഖം ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്ര മേളയിൽ LP മോഡൽ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ദുരന്ത നിവാരണ യന്ത്രം ശ്രദ്ധേയമായി. പുഴകളിലെ പെട്ടെന്നുണ്ടാവുന്ന മലവെള്ളപ്പാച്ചിലി തത്സമയം മറയ്ക്കുന്ന സംവിധാനം പ്രദർശിപ്പിച്ചത് കൂടരിനി ദാറുൽ ഉലും ALP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിയ മെഹറിനും ഫഹദ് റഹ്മാനുമാണ്. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മുക്കം ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്ര മേളയിൽ മോഡൽ വിഭാഗത്തിൽ കൂടരിഞ്ഞി ദാറുൽ ഉലൂം ALP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിയ മെഹറിനും ഫഹദ് റഹ്മാനും നിർമ്മിച്ച് പ്രദർശിപ്പിച്ച ദുരന്ത നിവാരണ യന്ത്രമാണ് ശ്രദ്ധേയമായത്. പുഴകളിൽ മഴക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നിത്യസംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇവർ ഇത്തരമൊരു സംവിധാനം രൂപകൽപ്പന ചെയ്തത്. പരിചിതമല്ലാത്ത പുഴകളിലെത്തുന്ന വിനോദസഞ്ചാരികളും കുട്ടികളും കുളിക്കാനിറങ്ങുന്നവരുമാണ് ഏറെയും അപകടങ്ങളിൽപ്പെടുന്നത്. ശാന്തമായി ഒഴുകുന്ന പുഴയിലേക്ക് ഇറങ്ങുന്ന ഇവർ പെട്ടെന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിൽ അകപ്പെടുകയും ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത് മലയോര പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്നതാണ്. വനത്തിലും വൃഷ്ടിപ്രദേശങ്ങളിലും മഴ പെയ്യുന്നതുകൊണ്ടും വനപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ കാരണവും ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. വനപ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ജനവാസ മേഖലകളിലേക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും കുളിക്കടവുകളിലേക്കും തത്സമയം വിവരം കൈമാറുന്ന സംവിധാനമാണ് ഇവർ മേളയിൽ പ്രദർശിപ്പിച്ചത്. വനഭാഗത്തെ പുഴയിൽ യോജിച്ച സ്ഥലത്ത് ശക്തമായ ഒരു കോൺക്രീറ്റ് തൂണിൽ സ്ഥാപിക്കുന്ന വാട്ടർ മീറ്ററിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ 3 അളവുകൾ കാണിക്കും. അപകട സാധ്യത ഇല്ലാത്ത ഒഴുക്കിന് പച്ച ഇൻഡിക്കേഷനും ശ്രദ്ധിക്കേണ്ട അളവിൽ വെള്ളം ഒഴുകി വരുന്നതിന് മഞ്ഞ ഇൻഡിക്കേഷനും അപകടകരമായ അളവിൽ വെള്ളം ഒഴുകി വരുന്നതിന് റെഡ് ഇൻഡിക്കേഷനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഈ മീറ്ററിൽ നിന്നും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മീറ്ററിലേക്ക് തത്സമയം സിഗ്നൽ കൈമാറുകയും അതുവഴി ജലം താഴെ ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സമയത്തിനുള്ളിൽ ജനങ്ങൾ സുരക്ഷിതരാവുകയും ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. മഴക്കാലത്ത് നമ്മുടെ കാടുകളിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ നാട്ടിലുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ കാട്ടിൽ മഴ പെയ്യുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ട് കാട്ടിൽ നമ്മൾ സ്ഥാപിക്കുന്ന സാധനമാണിത്, ഉപകരണമാണ്. ആ ഉപകരണം കാട്ടിൽ മഴ പെയ്യുമ്പോൾ നാട്ടിൽ ഒരു അതിൻ്റെ അറിയിപ്പ് കിട്ടും. അതിനുവേണ്ടി ഞങ്ങളുടെ സ്കൂൾ ദാർലും ALP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു ഉപകരണമാണിത്. മലയോര മേഖലകളിൽ തങ്ങൾ മിക്കപ്പോഴും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദുരന്തങ്ങളുടെ ഫലമായാണ് മലയോര ഗ്രാമമായ സ്കൂളിൽ നിന്നെത്തിയ ഈ കൊച്ചുമിടുക്കർ ഇത്തരമൊരു ആശയം രൂപപ്പെടുത്തിയത്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.